ഓക്കേ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ സെക്കൻഡ് ബേബിയുടെ നൂലുകെട്ടും നടക്കുന്നത്. ഇന്ന് നമ്മളൊരു വ്ളോഗായിട്ട് തന്നെ ചെയ്യാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാവിലത്തെ തിക്കും തിരക്കും കാരണം ഒന്നൊരു സമയം കിട്ടിയില്ല. ചെറിയ കുട്ടികളായിരുന്നേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം ഉൾപ്പെടുത്താനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. നമ്മളപ്പോൾ ഈ ഡെക്കറേറ്റ് ചെയ്ത സാധനം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്, ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ കുറച്ച് കുഞ്ഞാവിയുടെ ഫോട്ടോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ അല്ലേ. ഇത് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. 10:30 11:30 ഇടയിലായിരുന്നു ചടങ്ങിൻ്റെ ടൈം. ഇവിടുത്തെ ചേട്ടൻ തന്നെ നല്ല കളിയിലാണ് കേട്ടോ. ഇതാണ് എൻ്റെ രണ്ട് മക്കൾ. ഇവനാണ് അപ്പൊ ഇന്നത്തെ താരം നമ്മുടെ. അപ്പൊ ഇതാ ചടങ്ങ് തുടങ്ങാൻ പോവാണേ. നമ്മുടെ മൂത്ത പുത്രൻ നല്ല വാശിയിലായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ ഇരിക്കുന്നുമില്ല ഒരു ചടങ്ങിനും, എന്താ പറയുക, പങ്കുചേരുന്നുമില്ല. നല്ല വാശിയിലായിരുന്നു, ഇരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. എന്താ അവൻ ഓടിക്കളഞ്ഞു. പുറകിൽ നിന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മുടെ അച്ഛമ്മ, ഭാവിയുടെ അച്ഛമ്മയാണ്. അവയുടെ അച്ഛമ്മ എന്താ പറയുക, തലയിൽ അരിയിട്ട് അതിനുശേഷം പാലിൽ മുക്കിയ മോതിരം അതെടുത്തിട്ട് 3 പ്രാവശ്യം ഭാവിയുടെ വായിൽ വെച്ച് കൊടുക്കും. എന്നിട്ടാ പേര് വിളിക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് അടുത്ത പേര് റിവീൽ ചെയ്യാൻ പോവാണേ. ദ്യുതിൻ തേജ്. എങ്ങനെയുണ്ട് പേര്? ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യണേ. ഇവിടെയൊക്കെ അച്ഛനാണ് കുഞ്ഞിന് വേണ്ടിയുള്ള അരഞ്ഞാണം വാങ്ങുന്നതെങ്കിലും എന്താ പറയുക, കെട്ടിക്കൊടുക്കാനുള്ള അവകാശം നമ്മുടെ അച്ഛമ്മക്കാണ് കേട്ടോ. ബാബയ്ക്ക് പാല് കൊടുക്കാൻ വേണ്ടി നമ്മളെ ചേട്ടച്ചാർ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു വിധത്തിൽ കൊടുത്തു എന്ന് പറയാം. ഓക്കെ, ഇത് ബാബയുടെ അമ്മമ്മയാണ്, അതായത് എൻ്റെ അമ്മ. നമ്മുടെ നാത്തൂന്റെ അച്ഛമ്മയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ബാബയുടെ എന്താ പറയാ, ബാബയുടെ വായില് പാല് തൊട്ട് കൊടുക്കുന്നുണ്ട്. ഏ, അങ്ങനെ നമ്മുടെ നാത്തോനും നാത്തൂൻ്റെ കെട്ടിയവനും എത്തി കേട്ടോ. ഈ
വീഡിയോയിൽ നമുക്ക് തല കാണുന്നില്ല എന്നും പറഞ്ഞു. ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അപ്പൊ ഇതാ ഇതിന്റെ കൂടെ രണ്ട് ഫോട്ടോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലെല്ലാവരും ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പായസം മാത്രമേ വീട്ടിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ഒരാളെ പരിചയപ്പെടാം. ഇവരാണ് എൻ്റെ പ്രസവ രക്ഷയ്ക്ക് വേണ്ടി വീട്ടിൽ വന്ന ചേച്ചി. പേര് വസന്ത. ഒരു മാസം വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ആള് നല്ല കമ്പനി ആയിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു ആള്. ഓക്കെ, നമ്മളപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. നല്ലൊരു വീഡിയോ വെച്ച് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.